ഇല്ലുമിനാറ്റി ആവാൻ എന്ത് ചെയ്യണമെന്നാണ്? അളിയാ, നീ കമ്മിറ്റഡ് ആണോ? സത്യം പറ. യൂട്യൂബ് ഞാൻ നിർത്താനുള്ള ചെറിയ സാധ്യത ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് റവന്യൂവിന്റെ കാര്യത്തിലോട്ട് കടന്നു വരൂ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം നാളെ ഈ ഒരു ക്യു എൻ എ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അങ്ങ് അമേരിക്കയെന്നൊരു കറുത്ത പെട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമുക്ക് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഫ്രെയിമിൽ കൊള്ളുന്നില്ലല്ലേ, അത്യാവശ്യത്തിലധികം വലുപ്പമുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സൺഡേ ഫൺഡേ എപ്പിസോഡിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യം, ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ അഥവാ സ്വർണ്ണ പതക്കം അൺബോക്സ് ചെയ്യുക എന്നുള്ളതും, രണ്ടാമതായിട്ട് ചെറിയൊരു ക്യു എൻ എ നടത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാധനം. അപ്പോൾ നമ്മൾ ഏതായാലും ഐശ്വര്യമായിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഈ ഒരു കറുത്ത പെട്ടിയിൽ നിന്ന് കണ്ട് പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെറുതായിട്ട് എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളെ കാണിച്ചിട്ട് വേണം എനിക്ക് നേരെ ആണിയടിച്ചിട്ട് ചുമരുമ കയറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഏതായാലും നമുക്കെല്ലാം ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം. ഇവിടെ സ്ഥലപരിമിതി മൂലം ഫ്രെയിമിൽ മുഴുവനായിട്ടും കാണിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്, അമ്മച്ചി. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ നമ്മൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ സി ഇ ഒ ആയിട്ടുള്ള സൂസൻ ചേച്ചി എഴുതി ഒപ്പിട്ടിട്ടുള്ള ഒരു കത്ത് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്ന് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ അങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. യെസ്. അപ്പോൾ അങ്ങനെ ഫൈനലി നിങ്ങൾ കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് യൂട്യൂബ് അയച്ചു തന്നിട്ടുള്ള സ്വർണ്ണ പതക്കം അഥവാ ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിലിരുന്ന് പോയി അങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഇതിലുള്ള ഗോൾഡ് മുഴുവൻ ചുരണ്ടിയെടുക്കുക എന്നുള്ളതാണ്. ഡേ, അത് പേര് മാത്രമേ ഉള്ളൂ, അതിൽ സ്വർണ്ണമില്ല. തേഞ്ഞു. യെസ് ഗൈസ്, പേര് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് സ്വർണ്ണം കാര്യങ്ങളൊന്നും വരുന്നില്ല. കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് മഞ്ഞ പെയിൻറ്റിൽ മുക്കി അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ആ ഒരു കളറിലോട്ട് വരെ ചെയ്ത് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒരു അവാർഡ് എന്നുള്ള നിലയ്ക്ക് അവർ തരുന്ന ഒരു ബട്ടൺ മാത്രമാണത്. അല്ലാതെ ഇതിനകത്ത് ഗോൾഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഓൾറെഡി ഒരുപാടധികം ആളുകൾ ഇതിനോടകം തന്നെ ഗോൾഡൻ പ്ലേ ബട്ടണൊക്കെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്ന് ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് രണ്ട് പ്ലേ ബട്ടൺ കൂടെ ഞാനിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ എഫ് വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന് കിട്ടിയിട്ടുള്ള 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മളെ സിൽവർ പ്ലേ ബട്ടണാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എഫ് വേൾഡ് വ്ലോഗ്സ് എന്ന് പറയുന്ന നമ്മുടെ വ്ലോഗ് ചാനൽ 100K ആയപ്പോൾ യൂട്യൂബ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള സിൽവർ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടണാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടാവും ഇതിൻ്റെ ആ ഒരു സൈസിലുള്ള വ്യത്യാസം. ഭയങ്കരമായിട്ട് തന്നെ കുറച്ചധികം വലുപ്പമുണ്ട് നമ്മുടെ ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടണ്. അപ്പോൾ ഏതായാലും തൽക്കാലത്തേക്ക് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ക്യു എൻ എയിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു സ്റ്റോറി ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഏറെക്കുറെ 20,000-ൽ അധികം ആളുകൾ ആ സ്റ്റോറി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ 2,000-3,000 വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ റാൻഡം ആയിട്ട് ഞാൻ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാൻ ആകാംക്ഷ ഉള്ള ഒരു കാര്യം, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ സ്ഥലം എവിടെയാണ് എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഞാൻ അഥവാ ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഞാൻ, എൻ്റെ ഫുൾ നെയിം വരുന്നത് മുഹമ്മദ് അഫ്ലൽ എന്നാണ്. അത് ഞാൻ വെട്ടിച്ചുരുക്കിയിട്ട് അഫ്ലു എന്നാക്കിയതാണ്. അപ്പോൾ എൻ്റെ ഫുൾ നെയിം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ബി ടെക് ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഐ എം എൻ എഞ്ചിനീയർ. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻ. എൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലുള്ള കുറ്റിപ്പുറത്തിനടുത്തുള്ള കൂരട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു മലപ്പുറംകാരനാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അത് ഞാനങ്ങനെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് റുഫൈ ഷംസയാണ്. അപ്പോൾ പേടിപ്പിക്കുന്ന വീഡിയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? പ്രേതങ്ങളെല്ലാം ഒളിവിൽ പോയോ ലീവിൽ പോയോ എന്നൊക്കെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ആരും പേടിക്കണ്ട, പ്രേതങ്ങളുമായിട്ട് നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസുകളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു തിരക്കാണ്. സത്യം പറയുകയാണെങ്കിൽ നാളെ
എക്സാം ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇഫ് യു കുഡ് സ്പെൻഡ് എ ഡേ വിത്ത് എനിവൺ ഇൻ ദ വേൾഡ്, ഹൂ വുഡ് ദാറ്റ് ബി? ചോദിച്ചിട്ടുള്ളത് മല്ലു സ്വാഗാണ്. അപ്പോൾ ഈ ഒരു ലോകത്തിലുള്ള ആരുടെങ്കിലും കൂടെ നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ആരുടെ കൂടെയായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് മെസ്സിയുടെ കൂടെ അയാൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ട്. എൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫേവററ്റ് ഫുട്ബോൾ പ്ലെയറാണ് മെസ്സി എന്നത്. ഞാൻ ആലങ്കാരികമായിട്ട് പല വീഡിയോസിലും പറയാറുള്ള ഒരു കാര്യമാണ് മെസ്സിനെ കുറിച്ച്, ഇടങ്കാല് കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന ഒരു സ്വർണ്ണത്താടിക്കാരൻ എന്നുള്ളത്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു ദിവസം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ? എനിക്കതിനോട് അത്ര വലിയൊരു താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. സിനിമ, ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെയുള്ള അഭിനയത്തിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ചാലും ഞാൻ അങ്ങനെ പോകില്ല, പോകാനുള്ള ചാൻസ് ഇല്ല എന്നല്ല, ഞാൻ എന്തായാലും പോകില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇല്ലുമിനാറ്റി ആവാൻ എന്ത് ചെയ്യണം എന്നാണ്. നീഹാ റിയാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളെ ഇല്ലുമിനാറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഇല്ലുമിനാറ്റി വേറെ, നമ്മളീ പറഞ്ഞു നടക്കുന്ന സ്വയം പ്രഖ്യാപിത ഇല്ലുമിനാറ്റി വേറെ. ഈ ഒരു സ്വയം പ്രഖ്യാപിത ഇല്ലുമിനാറ്റിയിലേക്ക് ചേരാൻ അത്ര വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ചങ്ങ് നടന്നാൽ മതി, ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ് ഇല്ലുമിനാറ്റി എന്ന ആളുകൾ വിചാരിച്ച് നടന്നതിൽ നിന്നും നമ്മളതൊന്നുമല്ല, ഒരു ലോക്കലൈസ്ഡ് നമ്മുടെ ലെവലിലോട്ട് ഇല്ലുമിനാറ്റിനോട് കൊണ്ടുവന്നു. ഒരു കോളനി അല്ലെങ്കിൽ വേണ്ട, കോളനി എന്ന് വാക്ക് യൂസ് ചെയ്ത് ഞങ്ങൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പോൾ ആ ഒരു എന്താ പറയുക, അത്ര വലിയ രീതിയിൽ ആളുകൾ എന്തോ ആയിട്ട് കണ്ടിരുന്ന ഒരു സംഭവത്തെ നമ്മൾ അങ്ങനൊന്നും അല്ല എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ സ്റ്റാൻഡേർഡിലോട്ട് താത്തി കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇല്ലുമിനാറ്റി. അപ്പോൾ ഇല്ലുമിനാറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു സ്വയം പ്രഖ്യാപിത ഇല്ലുമിനാറ്റിയിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇല്ലുമിനാറ്റിയിലോട്ട് ഇരുത്തിയിരിക്കുന്നു. ഇനി നിങ്ങളങ്ങനെ സ്വയം പ്രഖ്യാപിച്ച് നടന്നാൽ മതി, യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. അപ്പോൾ നീഹാ റിയാസിനെ ഐശ്വര്യമായിട്ട് നമ്മൾ ഇല്ലുമിനാറ്റിയിലോട്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇല്ലുമിനാറ്റിയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി യഥാർത്ഥത്തിലുള്ള ഇല്ലുമിനാറ്റി അതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരുപാടധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോൺസ്പിറസി തിയറി എന്നുള്ള നിലക്ക് നിൽക്കുന്നതാണ്. അതിൽ മെമ്പർഷിപ്പ് കിട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചോദ്യം ചോദിച്ചിട്ടുള്ളത് നകുലാണ്. ബ്രോ നിങ്ങൾ വരക്കുമോ? എന്ത് ചെയ്യാനാണ്, ഞാൻ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ പണ്ടൊക്കെ വരയ്ക്കുമായിരുന്നു. സ്കൂളിൽ ചില കോമ്പറ്റീഷൻസ് അതേപോലെ തന്നെ സബ്ജില്ല ഉപജില്ല രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ വരക്കും, പക്ഷേ അത് എൻജിനീയറിങ് ഡ്രോയിങ് ആണ് എന്നുള്ളൂ. അത് രണ്ടും തമ്മിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വരക്കും, അതായത് സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വരക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഇപ്പോഴും ഞാൻ വരക്കും. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇറ്റ്സ് മീ കിരൺ ആണ്. ചേട്ടാ വണ്ണമായിട്ട് ഗീവേ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ണം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഗീവേ എന്നുള്ള നിലക്ക് ഞാനൊന്ന് ഇറങ്ങി കുറച്ചധികം ബ്രാൻഡുകളോടൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ഗീവേ വെക്കുമ്പോൾ ഒരുപാടധികം ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത്യാവശ്യം വില കൂടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഗീവേ കൊടുക്കുകയാണെങ്കിൽ പോലും അത് കിട്ടാതെ വരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അതോടുകൂടെ തന്നെ ഒരു ഗീവേ നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര തലവേദനയുള്ള പരിപാടി വേറില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അതിനനുസരിച്ച് നോക്കണം, ആരാണ് വിന്നേഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കണം, അവരുടെ അഡ്രസ്സ് നമ്മൾ ചോദിച്ച് പിന്നാലെ നടക്കണം, എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കണം. കുറച്ചധികം പണിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഈ ഒരു ഗീവേ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചധികം ഒന്ന് തിരക്കിൽ പെട്ടുപോയപ്പോഴൊക്കെയാണ് നമ്മൾ ഗീവേ എന്നുള്ള കാര്യം തൽക്കാലത്തോട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഒരു 10-200 ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗീവേ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ഓഫ് ഫസ്റ്റ് ക്രഷ്, ഹാരീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്രഷ് എന്നൊക്കെ പറയുമ്പോൾ അത് വല്ല യു കെ ചിലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ മുരുസെ, ഐ ഡോണ്ട് നോ. അത് ആ കുട്ടിയുടെ ഒരു മുഖം ഏറെക്കുറെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്, പക്ഷെ പേരൊന്നും അറിയില്ല. ഒക്കെ അന്ധകാലമല്ലേ, എന്ത് ചെയ്യാനാണ്, എട്ടും പൊട്ടും തീരാത്ത പ്രായം. അടുത്ത ചോദ്യം, ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ യൂട്യൂബ് റവന്യൂ കിട്ടുന്നുണ്ടോ? എനി ബൈ സേട്ടൻ മാസ്റ്റാണ് വളരെ മികച്ചൊരു ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യത്തിനെ കാണുകയാണ്. ഡെഡ് ഗുരു 0000, അതായത് 0000 ആണ് നമ്മളുടെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കോമഡി ലെവലിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണുന്നത്. എന്തായാലും അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. പെട്രോളിൻ്റെ വില ദിവസം ദിവസം കൂടിയോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൈക്ക് അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ മൈലേജ് കിട്ടുന്നതുകൊണ്ടും തിരക്കില്ലാത്ത രീതിയിലുള്ള റവന്യൂ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടും നിലവിലെ സാഹചര്യത്തിൽ അത്ര വലിയ രീതിയിലുള്ള പ്രശ്നമില്ല. എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള പ്രശ്നം എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരുപാടധികം ആളുകൾ ചോദിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളെ യൂട്യൂബ് റവന്യൂ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാനത് പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് AKZ ബോയ് ആണ്, ടീഷർട്ട് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടീഷർട്ടിൻ്റെ കാര്യം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ AF വേൾഡ് ടീഷർട്ട്, അതായത് നമ്മുടെ ഈ ലോഗോ കാണുന്നുണ്ടോ, ആ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്ന ടീഷർട്ട് നമ്മൾ മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ആളുകൾക്ക് മാത്രമേ നമുക്കങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ പുതിയ ടീഷർട്ട് വരുന്നുണ്ട്. നമ്മുടെ ടീഷർട്ടിന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടീഷർട്ടാണെങ്കിൽ തന്നെ ഫ്ലൂറസെൻറ്റ് ഇങ്ക് ആണ്, ഇരട്ടത്ത് നല്ല രീതിയിൽ തിളങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ടീഷർട്ട് ഗീവകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ക്രേസ്ഡ്യൂഡാണ്, അളിയാ നീ കമ്മിറ്റഡ് ആണോ, സത്യം പറ. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു മോനുസേ? ഒരുപാടധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ലൈനുണ്ടോ ലവറുണ്ടോ, ലൈനിൻ്റെ പേരെന്താണ്, ലവറിൻ്റെ പേരെന്താണ്, ഗേൾ ഫ്രണ്ട്സ് എത്രണ്ണുണ്ട്, ഈ ഗേൾ ഫ്രണ്ട് എന്ന് നല്ല രീതിയിൽ പറയാൻ പോലും പറ്റാത്ത എന്നോട് തന്നെ ഇതൊക്കെ ചോദിക്കണം. സെഡായി മോനുസേ, സെഡായി. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷിഫിൻ ഷാസ് ആണ്, എക്സാം നന്നായിട്ട് എഴുതിയോ? ഉറപ്പാണ്. എന്ത് സപ്ലൈ! അപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ചെയ്തിരിക്കുന്ന നേരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദിച്ചിട്ടുള്ളത് ജുവൽ മാർട്ടിൻ 37 ആണ്. അപ്പോൾ ഇപ്പോൾ 1 മില്യൺ ആയിരിക്കുകയാണല്ലോ, ഇനിയും യൂട്യൂബർ എന്ന ഈ ജോബ് കണ്ടിന്യൂ ചെയ്യുമോ? ആക്ച്വലി ഞാൻ യൂട്യൂബിനൊരു ജോബായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ഒരു പാഷൻ്റെ പുറത്ത് അങ്ങനെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഒരു പക്ഷേ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യാൻ നിർത്താനുള്ള ചെറിയ സാധ്യത ഞാനിപ്പോഴേ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞത് സിവിൽ എഞ്ചിനീയറിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിക്കവാറും ഞാനൊരു ജോബ് എന്നുള്ള നിലക്ക് ആ ഒരു മേഖലയിൽ പോകാനാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ കൂടുതൽ സാധ്യതകൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലോട്ട്, നമ്മുടെ യൂട്യൂബ് റവന്യൂവിൻ്റെ കാര്യത്തിലോട്ട് പോകും. ഒരുപാടധികം ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അറ്റല്ലാത്ത രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് ഞാനിങ്ങനെ പിക്ക് ചെയ്തെടുത്ത കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആൻസർ ചെയ്തത്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള Q&A കളൊക്കെ ഇനിയും അറേഞ്ച് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് റവന്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ യൂട്യൂബ് റവന്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ആ ഒരു ഇപ്പോൾ വന്നിട്ടുള്ള ടാക്സിൻ്റെ നിയമങ്ങൾ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ചെറുതായിട്ട് കുറവാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിലുള്ള ആളുകൾ കണ്ട് നമുക്ക് കിട്ടുന്ന ക്യാഷിന് നമ്മൾ അമേരിക്കയിൽ ടാക്സ് കൊടുക്കുക എന്നുള്ള നിലക്കൊക്കെയാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അത്ര വലിയ രീതിയിൽ നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിൽ യൂട്യൂബേഴ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വ്യൂസിനും അതേപോലെ തന്നെ നമ്മുടെ കണ്ടൻറ്റിനും ഒക്കെ അനുസരിച്ചിരിക്കും. നമ്മൾ എന്താ പറയുക, ബിസിനസ് തരമായിട്ടുള്ള അതുപോലെ തന്നെ മണി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാടധികം റവന്യൂ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു കണ്ടൻറ് എന്നൊക്കെ പറഞ്ഞത് അത്ര വലിയ രീതിയിൽ അഡ്വർടൈസിങ് ഫ്രണ്ട്ലി അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വേരിയേഷൻസ് നമ്മൾ ഈ ഒരു കണ്ടൻറ്റിനുണ്ട്. മാത്രമല്ല നമ്മൾ പിന്നെ അത്യാവശ്യം ലോങ് വീഡിയോസ് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ റവന്യൂവിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ റവന്യൂ വരുന്നത്. എന്നാൽ പോലും തിരക്കില്ലാത്ത രീതിയിൽ മാസം ഒരു 30,000-40,000 മേലെ തിരക്കില്ലാത്ത രീതിയിൽ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇങ്ങനെ കയറി പോകുന്ന ഗ്രാഫൊക്കെ നേരെ ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മളങ്ങനെ കൂടുതലായിട്ട് വീഡിയോസുകളൊന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടമാണ്, വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.